നവംബർ 8 അമിയൻസിലെ വിശുദ്ധ ഗോഡ്ഫ്രൈ. 1066 ഫ്രാൻസിലെ സോയിസൻസിലാണ് വിശുദ്ധ ഗോഡ്ഫ്രൈ ജനിച്ചത്. 5 വയസ്സ് മുതൽ അദ്ദേഹം വളർന്നത് മോണ്ട് സെയിന്റ് ക്വിന്റിനിലെ ബെനഡിക്റ്റൈൻ ആശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹനായ ഗോഡ്ഫ്രൈഡ് ആയിരുന്നു ആ ആശ്രമത്തിലെ ആബട്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള താല്പര്യവും ഓരോ വ്യക്തിയിലും യേശുവിന്റെ മുഖം ദർശിക്കാനുള്ള പരിശ്രമവും ഗോഡ്ഫ്രൈയെ എല്ലാവരുടെയും പ്രിയങ്കരനാക്കി മാറ്റി. വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ബെനഡിക്റ്റൈൻ സന്യാസ വസ്ത്രം ധരിക്കുകയും ഒരു ചെറിയ സന്യാസിയായി ജീവിക്കുകയും പ്രായപൂർത്തിയായപ്പോൾ സന്യാസവ്രതം സ്വീകരിക്കുകയും ചെയ്തു. ആശ്രമത്തിലെ സന്യാസികൾ അദ്ദേഹത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി. അവിടെ രോഗികളുടെ കാര്യം നോക്കാനും പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനുമുള്ള ചുമതലയും ഗോഡ്ഫ്രൈക്കായിരുന്നു. തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം നിർവഹിച്ചു. ഫ്രാൻസിലെ നോയോൺ രൂപതയിലെ മെത്രാനായ റാഡ്ബോർഡ് 2-ാമന്റെ കൈവെപ്പ് വഴി അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി. പിന്നീട് 1996 റൈംസ് അതിരൂപതയിൽ ഷാംപെയിൻ പ്രൊവിൻസിലുള്ള നോഗൻ സോസ്കോസി ആശ്രമത്തിന്റെ ആബട്ടായി അദ്ദേഹം നിയമിതനായി. അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഈ സ്ഥലമാകെ കളകൾ മൂടിയ നിലയിലായിരുന്നു. 6 സന്യാസിമാരും 2 കുട്ടികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. അദ്ദേഹം ആശ്രമം പുനർനിർമ്മിക്കുകയും അവിടുത്തെ ആശ്രമാന്തരീക്ഷം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ സന്യാസിമാർക്ക് ഗോഡ്ഫ്രൈയെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് അവർ തിരിച്ചറിയുകയും പരിത്യാഗത്തിലൂന്നിയ ഒരു സന്യാസ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ അവിടെ പുതിയ ആളുകൾ വരികയും അദ്ദേഹത്തിന്റെ ശിഷ്യരാവുകയും ചെയ്തു. അങ്ങനെ ആ ആശ്രമം ആധ്യാത്മിക ആനന്ദത്തിന്റെ ഒരു സുപ്രധാന കേന്ദ്രമായി മാറി. പിന്നീട് സെയിന്റ് റെമി ആശ്രമത്തിന്റെ ആബട്ടായി അദ്ദേഹത്തെ നിയമിക്കാൻ അധികാരികൾ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം സ്നേഹപൂർവ്വം അത് നിരസിച്ചു. 1997 റൈംസിലെ മെത്രാൻ പദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടെങ്കിലും താൻ അതിന് യോഗ്യനല്ലെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അദ്ദേഹം അതും നിരസിച്ചു. 1104 അമിയൻസിന്റെ മെത്രാൻ പദവി വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ വീണ്ടും താൻ യോഗ്യനല്ലെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. എന്നിരുന്നാലും ഫിലിപ്പ് രാജാവും ട്രോയിസ് കൗൺസിൽ മുഴുവനും ആ മെത്രാൻ പദവി സ്വീകരിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അതേ തുടർന്ന് അദ്ദേഹം അത് സ്വീകരിച്ചു. തന്റെ ആശ്രമം ഉപേക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആ രൂപതയിലെ ജനങ്ങൾക്ക് തന്റെ സേവനം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മെത്രാനായിരുന്നപ്പോഴും വളരെ ലളിതമായ ഒരു സന്യാസ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. തീരെ ചെറിയൊരു ഭവനത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഭക്ഷണമാകട്ടെ വളരെ കുറവും. അദ്ദേഹത്തിന്റെ പാചകക്കാരൻ വിശുദ്ധനു വേണ്ടി ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നെ പാചകം ചെയ്തിരുന്നു. എന്നാൽ പാചകക്കാരൻ പോയതിനു ശേഷം അദ്ദേഹം അടുത്തുള്ള ദരിദ്രരെ വിളിച്ചു വരുത്തി ഈ ഭക്ഷണം അവർക്ക് വീതിച്ചു നൽകുമായിരുന്നു. തന്റെ രൂപതയിലെ ജനങ്ങൾ മദ്യപാനത്തിലും പാപപ്രവർത്തികളിലും മുഴുകിയിരുന്നതിനാൽ മെത്രാനായിരുന്ന ഗോഡ്ഫ്രൈക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ തിരുത്താനുള്ള ശ്രമത്തിന്റെ പേരിൽ അവരിൽ കുറെ പേർ അദ്ദേഹത്തെ വെറുക്കുകയും അദ്ദേഹത്തെ വധിക്കുവാൻ പോലും ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നല്ലവരായ ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. മെത്രാനായിരിക്കെ തന്നെ തന്റെ മെത്രാൻ പദവി രാജിവെക്കാനും ഒരു കാർത്തൂസ്യൻ സന്യാസിയായി ജീവിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 1114 അദ്ദേഹം ഒരാശ്രമത്തിലേക്ക് താമസം മാറ്റിയെങ്കിലും ജനങ്ങളുടെ ആവശ്യപ്രകാരം ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മടങ്ങിയെത്തി. അക്കാലത്ത് നടന്ന കാലൻസ് കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തു. 1115 49-ാമത്തെ വയസ്സിൽ ഗോഡ്ഫ്രൈ തന്റെ നിത്യസമാനത്തിനായി ഈ ലോകത്തു നിന്നും യാത്രയായി. വളരെയേറെ അറിയപ്പെട്ട ഒരു ജീവിതവും മരണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 16-ാം നൂറ്റാണ്ട് മുതൽ തിരുസഭയിൽ വിശുദ്ധ ഗോഡ്ഫ്രൈയുടെ തിരുനാൾ ഔദ്യോഗികമായി ആഘോഷിച്ചു തുടങ്ങി. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരും.